സ്വാഗതം വാഗമണ്ണിൽ വീണ്ടും മരണക്കെണിയൊരുക്കി അനധികൃത ഓഫ് റോഡ് ട്രക്കിംഗ് തകൃതിയായി നടക്കുന്നു കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് ട്രക്കിങ്ങിനിടെ ജീപ്പ് മറിഞ്ഞ് ഏഴുപേർക്ക് പരിക്കേറ്റിരുന്നു അപകടമുണ്ടാകുന്ന വിധം അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു ഡി ടി പി സിയുടെ നിയന്ത്രണത്തിൽ മാത്രമേ ജില്ലയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്താവൂ എന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിന് പുല്ല് വില നൽകിയാണ് ഇപ്പോഴും ഇവിടെ അനധികൃത സവാരികൾ പൊടിപൊടിക്കുന്നത് സ്ഥലങ്ങളുടെ ഭംഗിയുള്ള ചിത്രങ്ങൾ കാണിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിപ്പിച്ച് വീഴ്ത്തിയാണ് ജീപ്പുകളിൽ കൊല്ലത്തു നിന്നും അധികം ആൾക്കാരുമായി സവാരി നടത്തുന്നത് സ്ഥലങ്ങളുടെ ഭംഗിയുള്ള ചിത്രങ്ങൾ കാണിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിപ്പിച്ച് വീഴ്ത്തിയാണ് ജീപ്പുകളിൽ കൊള്ളാവുന്നതിലും അധികം ആൾക്കാരുമായി സവാരി നടത്തുന്നത് വാഗമണ്ണിൽ മാത്രമല്ല ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപം അനധികൃതമായി ദിവസവും നടക്കുന്നത് നൂറുകണക്കിന് ഓഫ് റോഡ് ജീപ്പ് സവാരികളാണ് കഴിഞ്ഞ ദിവസം പുഷ്പക്കണ്ഠത്തിന് സമീപം സഞ്ചാരികളുമായി ഓഫ് റോഡ് ട്രക്കിങ്ങിനിടെ ജീപ്പ് മറിഞ്ഞ് അപകടമുണ്ടായിട്ട് പോലും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് ഉയർന്നിട്ടുണ്ട് ജില്ലയിൽ രാമക്കൽമേട് സത്രം കുളുക്കുമല ആനച്ചാൽ പ്രദേശങ്ങളിലാണ് ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നതിനായി സഞ്ചാരികൾ എത്തുന്നത് എന്നാൽ നിരന്തരം ഉണ്ടാകുന്ന അപകടങ്ങൾ കണക്കിലെടുത്ത് ഏതാനും മാസം മുൻപ് കളക്ടർ ജി ആർ ഗോകുൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നിരോധിച്ചിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം എ ഡി എമ്മിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഡി ടി പി സിയുടെ ഉപസമിതി യോഗത്തിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിൽ മാത്രമേ നടത്താവൂ എന്ന് തീരുമാനവും എടുത്തിരുന്നു രാമക്കൽമേടിന് സമീപ പ്രദേശമായ പുഷ്പക്കണ്ഠം ഹൈദർമെട്ടിൽ കഴിഞ്ഞ ദിവസം അനധികൃത ഓഫ് റോഡ് ജീപ്പ് സവാരിക്കിടെ മലപ്പുറം നിലമ്പൂർ ഫാത്തിമ കോളേജിൽ നിന്നെത്തിയ എട്ട് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടിരുന്നു പരിക്കേറ്റതിൽ ഏഴുപേരും പെൺകുട്ടികളാണ് നിസാര പരിക്കായിരുന്നതിനാൽ ഇവർ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങി വാഹനത്തിന്റെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പരിശോധന നടത്തിയ ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഉടുമ്പൻചോല ജോയിൻറ്റ് ആർ ടിഒ ജയേഷ് കുമാർ പറഞ്ഞു ആർ ടിഒ നൽകിയിരിക്കുന്ന ഫിറ്റ്നസ് സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങൾ മാത്രമേ ട്രക്കിങ്ങിനായി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി വീണ്ടും വീണ്ടും അനധികൃത സവാരികളിലൂടെ ഒരു സുരക്ഷയുമില്ലാതെ കെണിയൊരുക്കി വിനോദസഞ്ചാരികളുടെ ജീവന് വെല്ലുവിളിയാവുകയാണ് വാഗമൺ മലനിരകൾ ന്യൂസ് മലനിരകൾസ്ക്യൂസ്